വി ഡി സതീശനെ യു ഡി എഫ് ചെയർമാനായി തെരഞ്ഞെടുത്തു. യു ഡി എഫ് യോഗത്തിലാണ് തീരുമാനം. പരാജയം വിലയിരുത്താൻ നിയമസഭാ സമ്മേളനത്തിന് ശേഷം വിശദമായ യോഗം ചേരാനും തീരുമാനം. യു ഡി എഫ് കൺവീനർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണം ഈ ചുമതല വളരെ നല്ല നിലയിൽ അദ്ദേഹത്തിന് യു ഡി എഫിന് നേതൃത്വം നൽകാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസം എല്ലാ നേതാക്കളും പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ഈ യോഗം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. യു ഡി എഫിൽ പുതുതായി അംഗത്വം കൊടുത്ത എൻ സി കെയുടെ നേതാവ് ശ്രീ മാണി സി കാപ്പനും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. ശ്രീ രാജൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ജെ എസ് എസിനെ യു ഡി എഫിൽ ഘടകകക്ഷിയായി ഉൾപ്പെടുത്താൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതേ അറിയാവൂ. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ അദ്ദേഹത്തെ വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ സന്നദ്ധത പ്രകടിച്ച സാഹചര്യത്തിൽ പ്രസിഡന്റ് എന്ന നിലയിലാണ് ഈ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഈ യോഗത്തിൽ ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ലില്ല. കാരണം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവാണ്. കീഴ്വഴക്കമനുസരിച്ച് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമാൻ വി ഡി സതീശനെ യു ഡി എഫിന്റെ ചെയർമാനായി യു ഡി എഫ് യോഗം തീരുമാനിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി സജിത് കുമാർ ചേരുന്നു. അജിത്, വി ഡി സതീശനെ യു ഡി എഫ് ചെയർമാനായി തെരഞ്ഞെടുത്തു, മറ്റെന്തൊക്കെയാണ് ഇന്ന് യോഗത്തിൽ നടന്നത്? പരാജയം വിലയിരുത്താൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന ആദ്യ യു ഡി എഫ് യോഗം വിശദമായി ഈ പരാജയം ചർച്ച ചെയ്യണമെന്ന നിർദ്ദേശം ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം വിശദമായി യു ഡി എഫ് യോഗം ചേരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിയമസഭാ സമ്മേളനത്തിന് ശേഷമായിരിക്കും ഈ ഒരു ദിവസം വിശദമായ അവലോകനത്തിനാണ് യോഗം ചേരുക. ഘടകകക്ഷികൾ പലരും പ്രധാനപ്പെട്ട അഭിപ്രായം പറഞ്ഞത് ഈ ഘടകകക്ഷികൾക്ക് അംഗീകാരം യു ഡി എഫിന്റെ സംസ്ഥാന നേതാക്കൾ തരുമ്പോഴും താഴെ തട്ടിൽ പ്രവർത്തകർ നൽകുന്നില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ യു ഡി എഫ് നേതാക്കൾ ഉണ്ടാകണം എന്ന ഒരു അഭിപ്രായം പല ഘടകകക്ഷി നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതീ സ്ഥാനാർത്ഥികൾ പലപ്പോഴും താഴോട്ട് ചെന്നപ്പോൾ അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിരുന്നു. ചില ഘടകകക്ഷികൾ പരാതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പരാജയം ഉണ്ടായെങ്കിലും വലിയ തോതിലുള്ള വലിയ ഒരു തിരിച്ചടി യു ഡി എഫിന് ഉണ്ടായിട്ടില്ല എന്നൊരു വിലയിരുത്തൽ യു ഡി എഫ് യോഗം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 3 ലക്ഷത്തിലധികം വോട്ട് അധികമായി കിട്ടി എന്ന വിലയിരുത്തലാണ് യു ഡി എഫ് യോഗം നടത്തിയത്. 39% വോട്ടാണ് യു ഡി എഫിന് കിട്ടിയത് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ യു ഡി എഫ് നടത്തുന്നത്. ഏതായാലും വിശദമായ ഒരു ചർച്ച യു ഡി എഫ് ഈ പരാജയവുമായി ബന്ധപ്പെട്ട് നടത്തും. പക്ഷേ ഈ പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന ആദ്യ യു ഡി എഫ് യോഗത്തിൽ നിന്നും കെ പി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വിട്ടുനിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് കൺവീനർ തന്നെ വിലയിരുത്തുന്നത് അദ്ദേഹം വിട്ടുന്നതിന്റെ കാരണം വിശദീകരിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ മുല്ലപ്പള്ളിയുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനൊരു ശ്രമം നടത്തുന്നു. മാത്രമല്ല രാജി കൊടുത്തിട്ടുണ്ട്, ഇനി പുതിയ പ്രസിഡന്റ് വരട്ടെ, അതുകൊണ്ട് വിട്ടു നിൽക്കുന്ന നിലപാട് ശക്തമായെടുത്തുകൊണ്ട് അതിന്റെ നാടകീയമായിട്ടാണ് ഇന്നത്തെ യു ഡി എഫ് യോഗത്തിൽ നിന്നും കെ പി സി സി അധ്യക്ഷൻ തന്നെ വിട്ടുനിന്നത്. ശരി, എസ് അജിത് കുമാർ.